Hello, appreciating poetry la module 3 la next poem aanu tonight I can write the saddest lines by Pablo Neruda. Okay, so ee oru poem nu parayumbo oru endha paraya oru experience aanu. It's about an experience that cuts across all kinds of boundaries and cultural barriers. Okay, oru ethum powerful aayittulla oru emotione kurichittana ee poyathil parayunnathu. That is love and loss of love. സ്നേഹം പിന്നെ അത് നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു അവസ്ഥയും അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഇമോഷൻ ലവ് ആൻഡ് ലോസ് ഓഫ് ലവ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ഷോർട്ടാക്കി പറഞ്ഞാൽ ഇതിലത്തെ നരേറ്റർ ഒരു അഡോളസൻ്റ് ആണ്. അപ്പോൾ ഇതിലത്തെ ഈ ഒരു നരേറ്റർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബിലവ്ഡ് അദ്ദേഹം സ്നേഹിച്ച പെണ്ണിൻ്റെ ഒരു നഷ്ടം സ്പീക്സ് അബൌട്ട് ദ ലോസ് വിത്ത് ക്ലാരിറ്റി ഓഫ് വിഷൻ. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഭാഷയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ബിലൗഡിൻ്റെ അടുത്തുള്ള ലവ് ആൻഡ് ലോസ് ഓഫ് ലവ് ആണ് ഇതിൻ്റെ മേജർ തീം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ പോയം എന്ന് പറയുന്നത് ഒരു കോൺട്രാസ്റ്റ് ഒരു കമ്പാരിസൺ പോലെയാണ് ഈ പോയം വരുന്നത്. അതായത് ഈ ഒരു നരേറ്ററിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം എന്താ, നരേറ്റർ വാസ് ഇൻ ലവ് ആൻഡ് വാസ് ലൗഡ്. അദ്ദേഹം പ്രണയത്തിലായിരുന്നു, അദ്ദേഹത്തിനെ പ്രണയിക്കും ചെയ്തിരുന്നു. സോ പാസ്റ്റ് വാസ് ബ്യൂട്ടിഫുൾ, പക്ഷേ പ്രസൻറ്റ് എന്ന് പറയുന്നത് അൺബെയറബിൾ ആണ്, സഹിക്കാൻ പറ്റുന്നില്ല. വൈ? ബിക്കോസ് ഹി ഈസ് നോ ലോങ്ങർ ലൗഡ്. ഇപ്പോൾ അദ്ദേഹത്തിന് ആരും പ്രണയിക്കുന്നില്ല. പിന്നെ പറയുന്നത് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, ഈ ബിലൗഡ് ഇപ്പോൾ വേറൊരാളായിട്ട് സ്നേഹത്തിലാണ്. ഹിസ് ബിലൗഡ് ഇസ് ഇൻ ലവ് വിത്ത് സം വൺ എൽസ്. പിന്നെ ഈ ഒരു പോയം എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിക്കുലേറ്റ് റെമഡി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ആർട്ടിക്കുലേറ്റ് റെമഡി ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ആർട്ടിക്കുലേറ്റ് റെമഡി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെന്താന്ന് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ലാസ്റ്റിക്ക് എത്തുമ്പോൾ നമ്മുടെ നരേറ്റർ ഒരു റെസൊല്യൂഷൻ ഒരു തീരുമാനത്തിലെത്തുകയാണ്. അതായത് ഇനി ഒരിക്കലും ഈ നഷ്ടപ്പെട്ട ലവിൻ്റെ അല്ലെങ്കിൽ ആ ലവർ കാരണം ഇദ്ദേഹം വിഷമിക്കില്ല, ഇനി ഒരിക്കലും ആ ഒരു പ്രോബ്ലത്തിൻ്റെ മേലെ ഇദ്ദേഹം വിഷമിക്കില്ല എന്നുള്ളൊരു റെസൊല്യൂഷനിലാണ് എത്തുന്നത്. പിന്നെ പറയുന്നത് അവൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഏറ്റവും അവസാനത്തെ ലൈൻസും കൂടി ആയിരിക്കും ഇത് എന്നും പറയുന്നുണ്ട്. പിന്നെ ലവ് എന്ന് പറയുമ്പോൾ ടു ടൈപ്സ് വരുന്നുണ്ട്, പ്ലാറ്റോണിക് ലവും കാർണൽ ലവും. പ്ലാറ്റോണിക് ലവ് എന്ന് പറഞ്ഞാൽ അത് ഈ ഹാർട്ട് ആൻഡ് സോൾ, ആത്മാവും ഹൃദയങ്ങളൊക്കെ തമ്മിലുള്ള അതൊരാണ് പ്ലാറ്റോണിക് ലവ്. കാർണൽ ലവ് എന്ന് പറഞ്ഞാൽ ബോഡീസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ലവ് ആണ്. അപ്പം ഇദ്ദേഹം ഇവിടെ തുറന്ന് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ലവ് എന്ന് പറയുന്നത് അവളുമായിട്ടുള്ള ബോഡീൻ്റെ അടുത്തായിരുന്നു ലവ് എന്നുള്ളത്. അത് നേരെ തുറന്ന് തന്നെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, സോ ലവ് ദാറ്റ് നെരൂദ ടോക്സ് എന്ന് പറയുന്നത് ഡീപ്ലി സെൻഷ്വസ് ആണ്. അതായത് ലവ് ഇൻ ദ ബോഡി ഓഫ് ഹിസ് ബിലൗഡ്, ബോഡി ഓഫ് ദ ബിലൗഡിലാണ് ഇദ്ദേഹം പ്രണയം കണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോൺട്രാസ്റ്റിലാണ്. പാസ്റ്റിൽ നല്ല ഹാപ്പി ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഇപ്പോൾ അൺബെയറബിൾ ആണ് പ്രസൻറ്റിൽ. പിന്നെ ഈ പോയത്തിൽ സർവൈവലും കാണാം. ഇറ്റ്സ് ഓൾസോ അബൌട്ട് സർവൈവൽ. അപ്പോൾ ലവ്, ലോസ് ഓഫ് ലവ് ആൻഡ് സർവൈവൽ. ഓക്കെ, അതിജീവനത്തിനെ പറ്റിയിട്ടും കൂടിയുള്ള ഒരു കവിത, ഒരു പോയമാണിത്. കാരണം എന്താണ്, ഇപ്പോൾ ലവർ ബിലൗഡിനെ നഷ്ടപ്പെട്ടു ആൻഡ് ആ ലോസിൽ ഇദ്ദേഹം വളരെ സാഡാണ്. എന്നിട്ടും അതിനെ അതിജീവിക്കാൻ വേണ്ടി അദ്ദേഹം ലാസ്റ്റിക്ക് ഒരു റെസൊല്യൂഷൻ എടുക്കുന്നുണ്ട്. അതായത് ഇനി ഒരിക്കലും ഈ ഇവള് കാരണമുള്ള ഒരു എനിക്കൊരു സങ്കടം വരില്ല, ഇത് അവൾക്ക് വേണ്ടി എഴുതുന്ന അവസാനത്തെ വരികളാണെന്ന് പറയുന്നത് വഴി ഒരു റെസൊല്യൂഷനിൽ എത്തുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത് എന്താണ്, ലവ്, ലോസ് ഓഫ് ലവ് ആൻഡ് സർവൈവലിൻ്റെ പോയാണ്. ഇനി നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ സമ്മറിയിലോട്ട് പോവാം. ടുണൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നത് നൈറ്റ്. നൈറ്റ് എന്ന് പറയുന്നത് ഷാറ്റേർഡ് ആണ്. അതുമാതിരി ബ്ലൂ സ്റ്റാർസ് ഒരു ഡിസ്റ്റൻസിൽ ഷിവർ ചെയ്യുന്നുണ്ട്. നൈറ്റ് വിൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, സ്കൈന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സാഡ്നെസ്സിൻ്റെ സോങ് പാടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആ ഒരു പ്രകൃതിനെയാണ് പറയുന്നത്, നേച്ചർ. അതായത് രാത്രി തകർന്നു പോയിട്ടുണ്ട്, അതുമാതിരി നീല നക്ഷത്രങ്ങൾ കുറച്ച് ദൂരെ നിന്നിട്ട് ഷിവർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഒരു കാറ്റ്, രാത്രിയത്തെ കാറ്റ് ശോകഗാനം ആലപിച്ചുകൊണ്ട് ഇങ്ങനെ സ്കൈന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പോയറ്റ് ഇതിലത്തെ നരേറ്ററിന് ഇദ്ദേഹം ബിലൗഡിനെ സ്നേഹിച്ചിരുന്നതിൽ ഒരുപാട് ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം വെരി ഷുവർ ആണ്, പക്ഷേ ബിലൗഡ് തിരിച്ച് സ്നേഹിച്ചിരുന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഐ ലവ്ഡ് ഹെർ ആൻഡ് സംടൈംസ് ഷീ ഓൾസോ ലവ്ഡ് മീ. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, പക്ഷേ ഇടയ്ക്കൊക്കെ അവൾ എന്നെയും സ്നേഹിച്ചിരുന്നു. ഓക്കെ,
പിന്നെന്താ പറയുന്നത്, ഇതുപോലുള്ള രാത്രികളിൽ ഇദ്ദേഹം ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. ഇതുപോലുള്ള രാത്രികളിൽ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവളെ ഇവൻ്റെ ആംസിൽ ഇവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് കിസ്സസ് നൽകിയിട്ടുണ്ട്. പിന്നെ പറയുകയാണ് അവളുടെ ഗ്രേറ്റ് സ്റ്റഡി ആയിട്ടുള്ള ഐസ്, ആ ഒരു വലിയ കണ്ണുകളിലോട് ആർക്കാണ് പ്രണയം തോന്നാതിരിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഇപ്പം എന്താണ്, അവൾ ഇവൻ്റെ കൂടെ ഇല്ല. ആൻഡ് ഹീ ഈസ് വെരി സാഡ് ബിക്കോസ് ഹി ഹാവ് ലോസ്റ്റ് ഹർ. അതാണ് ഫസ്റ്റ് കുറച്ച് ലൈൻസിൽ പറയുന്നത്. അപ്പോൾ സാധാരണ അല്ല ഈ ഒരു രാത്രി, ഇങ്ങനത്തെ രാത്രികളിൽ അവൾ ഇവൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഇങ്ങനെ അവളെ അവൻ്റെ ആംസിൽ ഹെൽഡ് ഹെർ ഇൻ ഹിസ് ആംസ്, കിസ്ഡ് ഹെർ അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷേ ഇപ്പോൾ അവൾ കൂടെ അല്ല, അതുകൊണ്ട് തന്നെ നരേറ്റർ സാഡാണ്. പിന്നെ പറയുന്നത് എന്താണ്, നൈറ്റ് ഈസ് വെരി ഡാർക്ക്. അപ്പോൾ രാത്രി ഭയങ്കര ഇരുണ്ടിട്ടാണ്. ഇപ്പോൾ ഇവളില്ലാത്തത് കൊണ്ട് അത് കുറച്ചുകൂടിയും ഡാർക്കറായിട്ട് നമ്മുടെ നരേറ്ററിന് തോന്നുകയാണ്. പിന്നെ പറയുകയാണ്, ഈ ഒരു സോങ് നമ്മൾ പറഞ്ഞു, ആ ഒരു സോങ് പാടിയും കൊണ്ട് കാറ്റ് പോകുന്നുണ്ടെന്ന്. സോ ആ ഒരു സോങ് ഇദ്ദേഹത്തിൻ്റെ ഹാർട്ട്, ഇദ്ദേഹത്തിൻ്റെ സോളിനെ തഴുകുകയാണ്. എങ്ങനെയാണ് ഇതിനെ കമ്പയർ ചെയ്തെന്ന് അറിയോ, ഡ്യൂ ടച്ചസ് ദ പാസ്ചർ, അതായത് മഞ്ഞുതുള്ളികൾ പുല്ലിൽ വീഴണ അതേമാതിരി ഈ സോങ് നമ്മുടെ നരേറ്ററിൻ്റെ ആത്മാവിനെ തഴുകുകയാണ്. ദ സോൾ ആസ് ജെൻറ്റ്ലി ആസ് ദ ഡ്യൂ ടച്ചസ് ദ പാസ്ചർ, ദ സോങ് ടച്ചസ് ദ സോൾ ഓഫ് ദ നരേറ്റർ. പിന്നെ പറയാണ് ഇദ്ദേഹത്തിന്, ഇദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ലവിന് അവളെ കീപ്പ് ചെയ്യാൻ പറ്റാഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. പിന്നെ പറയാണ് എന്താ, ഇന്നത്തെ ഈ ഒരു നൈറ്റ് എന്ന് പറയുന്നത് ഇയാൾക്ക് ഷാറ്റേർഡ് ആണ്, സ്പോയിൽഡ് ആണ്. കാരണം ആ രാത്രിയിൽ അയാളുടെ കൂടെ അയാളുടെ ബിലൗഡ് ഇല്ല, അയാൾ സ്നേഹിച്ച ആ ഒരു സ്ത്രീ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു നൈറ്റ് അദ്ദേഹത്തിന് സ്പോയിൽഡ്, നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഷാറ്റേർഡ് ആയിട്ടുള്ളൊരു നൈറ്റാണ്. പിന്നെ പറയാണ് ഇതേ നൈറ്റിൻ്റെ താഴെ ആ ബിലൗഡ് മറ്റൊരാളുടേതായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട്, സംവൺ എൽസിൻ്റെ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, പിന്നെ പറയാണ് എന്താണ്, എങ്കിലും ഇതിപ്പോൾ ഈ ഒരു ബിലൗഡ് വേറൊരാളുടെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സോളിനെ അത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ കണ്ണും അയാളുടെ ഹാർട്ടൊക്കെ ഇവളെ തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളിലോട്ട് പോകേണ്ടത് മാതിരി ഇദ്ദേഹത്തിൻ്റെ സോള്, ഐസ്, ഹാർട്ടൊക്കെ ഈ ഒരു ബിലൗഡിനെ സെർച്ച് ചെയ്യുകയാണ്. പിന്നെന്താ പറയുന്നത്, ഇപ്പോൾ രാത്രി ഇപ്പോൾ ഇരുണ്ടിരുണ്ട് വരികയാണ്. ആ സെയിം നൈറ്റ് വൈറ്റ്നിങ് ദ സെയിം ട്രീസ്, അതായത് ചന്ദ്രൻ മരങ്ങളെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് കൊണ്ടുവരികയാണ്. മൂൺ ഈസ് വൈറ്റ്നിങ് ദ സെയിം ട്രീസ്, അപ്പോൾ നിലാവെളിച്ചത്തിൽ ട്രീസൊക്കെ ഒന്ന് ലൈറ്റ് വരികയാണ്. പക്ഷേ ഇപ്പോൾ ഇവർ സെയിം അല്ല. കാരണം എന്താണ്, നരേറ്റർ ഒറ്റയ്ക്കാണ്, ബിലോഡ് പോയി, ആൻഡ് ഹീ ഈസ് അലോൺ. പിന്നെന്താണ്, ഇപ്പോൾ ഇദ്ദേഹം അവളെ സ്നേഹിക്കുന്നില്ല, ഹി നോ ലോങ്ങർ ലവ്സ് ഹെർ. പക്ഷേ ആ സ്നേഹിച്ചിരുന്ന അത്രയും ആത്മാർത്ഥമായിട്ടാണ് അയാൾ സ്നേഹിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അവളെന്താണ്, വേറൊരാളുടെയാണ്. അപ്പോൾ ഇയാൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിൻഡ്, ഈ കാറ്റ് പോയിട്ട് അവളുടെ ചെവിയിൽ ഇയാൾ അവളെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണം എന്ന് ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട് നരേറ്റർ. പിന്നെ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവൾ വേറൊരാളുടെ ആയി. ഇപ്പോൾ ഇവളുടെ കണ്ണുകളും അതുമാതിരി അവളുടെ വോയിസും അവളുടെ ബ്രൈറ്റ് ബോഡിയും എല്ലാം അതും ഇന്ന് വേറൊരാളുടെയാണ്, ഈ നരേറ്ററിൻ്റെ അല്ല. പിന്നെന്താ പറയുന്നത്, ലവ് ഈസ് ഷോർട്ട്, അതായത് പ്രണയം എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലത്തേക്കുള്ളതാണ്. പക്ഷേ ആ പ്രണയിച്ചിരുന്ന ആ ഒരു ആള് അല്ലെങ്കിൽ ആ ഒരു കാലം അത് ഫോർഗെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരുപാട് ലോങ് ഒരുപാട് കാലം എടുക്കും അത് മറക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്താ പറയുന്നത്, ഇയാളുടെ ആത്മാവ് ഭയങ്കര വിഷമത്തിലാണിപ്പോൾ, ബിക്കോസ് ഹി ലോസ്റ്റ് ഹെർ, അത്രയും ഇഷ്ടപ്പെട്ടിട്ടും അവളെ നഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവൾ വേറൊരാളുടെ ആയി, ഇവളുടെ കണ്ണുകളും ബോഡിയും വോയിസും ഒക്കെ മറ്റൊരാളുടെ ആയി. അങ്ങനെ ലാസ്റ്റിൽ ഇദ്ദേഹം ഒരു റെസല്യൂഷൻ എടുക്കുകയാണ്. എന്താണ്, ഇനി ഒരിക്കലും അവൾ കാരണം ഇയാൾ വേദനിക്കില്ല. ദിസ് വിൽ ബി ദ ലാസ്റ്റ് പെയിൻ ഷി മേക്സ് മീ സഫർ, ഇതായിരിക്കും അവസാനത്തെ വേദന. പിന്നെ ദീസ് വിൽ ബി ദ ലാസ്റ്റ് ലൈൻസ് ഐ റൈറ്റ് ഫോർ ഹർ, അവൾക്ക് വേണ്ടി എഴുതുന്ന അവസാന വരികളും ഇതായിരിക്കും എന്നുള്ളൊരു റെസല്യൂഷൻ, ഒരു സർവൈവലിലേക്ക് എത്തുകയാണ് നമ്മുടെ നരേറ്റർ. അപ്പോൾ ഇത്രയുമാണ് ടു നൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എന്ന് പറയുന്നത്. സോ ലവ്, ലോസ് ഓഫ് ലവ് ആൻഡ് സർവൈവൽ എന്നുള്ള തീമിലാണ് വരുന്നത്. ഇറ്റ് കട്ട് അക്രോസ് ഓൾ കൈൻഡ്സ് ഓഫ് ബൗണ്ടറീസ് ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്. പിന്നെ കോൺട്രാസ്റ്റ് ചെയ്തിട്ട്, അതായത് പാസ്റ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഇന്ന് അത് അൺബെയറബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെന്താണ്,
പിന്നെ ഓരോന്ന് പറയുക, ഇയാളെ എത്രമാത്രം അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരേ രാത്രി തന്നെയാണ് ഇപ്പോഴും, പക്ഷെ ഇവര് ഡിഫറെൻ്റായി, ബിക്കോസ് അവൾ വേറൊരാളായിട്ടാണ് ഇപ്പോൾ സ്നേഹത്തിൽ. സോ ഈ ഒരു രാത്രി ഇയാൾക്ക് ഷാറ്റേർഡ് ആയിട്ട് തോന്നുകയാണ്. പിന്നെ പറയുന്നത്, ഇയാൾ അത്രയും ഇൻറ്റൻസായിട്ട് സ്നേഹിച്ചിരുന്നതുകൊണ്ട് മറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവൾ കാരണം ഇയാൾ അനുഭവിക്കുന്ന അവസാനത്തെ വേദന ഇതായിരിക്കും. അവൾക്ക് വേണ്ടിയിട്ട് നാരേറ്റർ എഴുതുന്ന അവസാനത്തെ ലൈൻസും ഇതായിരിക്കും. അങ്ങനെയുള്ളൊരു റെസൊല്യൂഷനിൽ നമ്മുടെ പോയം അവസാനിക്കുകയാണ്. സോ ഇത്രയുമാണ് ടുണൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എന്നുള്ള പോയത്തിൽ വരുന്നത്. ഈ ഒരു പോയത്തിൽ ഒരുപാട് യൂണിവേഴ്സൽ ക്വാളിറ്റീസ് വരുന്നുണ്ട്. ഇപ്പം ലവ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ക്വാളിറ്റിയാണ്. അതുമാതിരി ഡ്യൂ ഫോളിങ് ഓൺ ദ പാസ്റ്റർ, അതുമാതിരി ബ്ലൂ സ്റ്റാർസ് ഷിവറിങ് അറ്റ് എ ഡിസ്റ്റൻസ്, നൈറ്റ് വൈറ്റ്നിങ് ദ ട്രീസ്, ഇതൊക്കെ ഓരോ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഓരോ എന്താ പറയുക, സൈറ്റുകളാണ്, ഓരോ കാഴ്ചകളാണ്. ഇൻ ഷോർട്ട്, ദിസ് ഈസ് എ പോയം അബൌട്ട് ലവ്, ലോസ് ഓഫ് ലവ് ആൻഡ് സർവൈവൽ. അപ്പോൾ ഇത്രയാണ് പാബ്ലോ നെരൂദയുടെ ഈ ഒരു പോയം എന്ന് പറയുന്നത്. പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. താങ്ക് യു.